റേഡിയോയും ചാനലുകൾ രൂപത്തിലാണല്ലോ ഇപ്പം എഫ്എം ചാനലുകൾ, അതിലെ ശരിക്കും നാടകത്തിന്റെ സാധ്യത ഉണ്ടോ? ഇല്ലല്ലോ, നാടകത്തിന് സാധ്യത ഇല്ല, ഇല്ല, വെറും പാട്ടുകൾക്കും പരസ്യങ്ങൾക്കും. അപ്പൊ ഈ റേഡിയോ ഇങ്ങനെ പാട്ടുകളും പരസ്യങ്ങളുമായി മാറുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് അമ്മയുടെ അഭിപ്രായം? പാട്ടുകളും പരസ്യങ്ങളുമായിട്ട് മാറുന്ന ഈ ചാനലുകൾ വന്നപ്പോഴാണ്. പക്ഷെ മെയിൻ ഇതില് നാടകം, ചർച്ച, പിന്നെ പ്രഭാഷണം എല്ലാം നടക്കുന്നുണ്ട്, കുറവാണ്. എന്നാലും ഈ റേഡിയോയുടെ ഒരു 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 ഉപയോഗം, ഇപ്പൊ വിദ്യാഭ്യാസം, ഈ പറഞ്ഞ പോലെ ആരോഗ്യം, ഇത്തരം വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുത്തതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് റേഡിയോ ആണ്. അപ്പൊ അതിനെ ഒരു പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ, കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ, ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളും വിദ്യാഭ്യാസ പ്രശ്നങ്ങളും സാമൂഹികമായ അവബോധത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങളും എത്തിക്കാൻ എന്തെങ്കിലും പുതിയൊരു ഒരു ഐഡിയ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതോ ഇത് ഇനി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമോ എന്നുള്ള ഒരു, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നേ ഉള്ളൂ, അങ്ങനെ പ്രത്യേക ഒരു ഐഡിയ എന്റെ മനസ്സിൽ തോന്നുന്നില്ല. പുതിയ കഥാപാത്രങ്ങൾ പറഞ്ഞോട്ടെ. മുൻപാണെങ്കില് റേഡിയോ തുടങ്ങിയ കാലത്ത് ഞാൻ അവിടെ ചെന്ന കാലത്ത് റോഡിലിറങ്ങാനൊക്കൂല, കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ പാർക്കുകൾ ഉണ്ടാവുമല്ലോ, എല്ലാ പാർക്കിലും റേഡിയോ ഉണ്ട്, ഒരു സിമെന്റ് മുറി പോലെ ഉണ്ടാക്കി അവിടെ ഒരു റേഡിയോ, അവർ 5:30 6 ഓൺ ചെയ്യും. ഞങ്ങൾക്ക് നാട്ടിൻ പുറം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അത് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ഓഫ് ഹാൻഡ് ആയിട്ട് കൈ നിട്ട് പറയുക, എല്ലാം ഇഷ്ടം പോലെ അങ്ങ് വിട്ടിരിക്കുക 1/2 hour. പിന്നെ അതിനകത്ത് പിന്നെ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അദ്ദേഹം കൃഷി കാര്യങ്ങൾ എല്ലായിടത്തും പറയും, തെങ്ങിന്റെ വളം ഇടേണ്ടത്, നെൽകൃഷി ചെയ്യേണ്ടത്, ഇതൊക്കെ പറയും. അപ്പൊ ഈ വായനശാലയുണ്ട് അതിനകത്ത്, ആ വായനശാലയിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ കഥ പ്രയോജനപ്രദവുമാണ്. പിന്നെ ഇവരൊക്കെ സ്റ്റാൻഡിങ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒരു പിന്നെ വലിയ വീട്ടിൽ കൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരാള്, പിന്നെ കഞ്ഞിപ്പാടത്ത് കൈമൾ എന്ന് പറഞ്ഞിട്ടൊരാള്, ഒരു വാദ്യാര് ഭാർഗവൻ പിള്ള എന്ന് പറഞ്ഞിട്ടൊരു വാദ്യാര്, പിന്നെ അയാളുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ, ഒരു KG മേനോൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. അങ്ങേർക്ക് ഒരു പ്രധാന കഥാപാത്രമായിരുന്നു അങ്ങേര്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കഞ്ഞിപ്പാടത്ത് കൈമളുടെ മകളായിരുന്നു ഞാൻ. എന്റെ ഭർത്താവായിരുന്നു കഞ്ഞിപ്പാടത്ത് കൈമളായിട്ട് അഭിനയിച്ചിരുന്നത്. മറ്റത് വീരരാഘവൻ നായർ. പിന്നീടാണ് മടവൂർ ഭാസി, ജി ഭാർഗവൻ പിള്ള, സേതുനാഥ്, എസ് രാമൻകുട്ടി നായർ അപ്പോഴുണ്ട് അവിടെ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കുന്ന ആയിട്ട്. പിന്നെ പിന്നെ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് തന്നെ അങ്ങ് മാറി. നമ്മുടെ നാട്ടുംപുറത്തെ ഈ സർവ്വസാധാരണമായ ചായക്കടയിലും കവലുകളിലും ഒക്കെ കാണുന്ന കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് റേഡിയോ സ്റ്റേഷനിൽ പാളയം ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാല് പാർക്കുണ്ടോ, ഒരു 100-100 അവിടെ കാണും. പക്ഷെ ഈ നാട്ടിൻപുറം എന്ന് പറഞ്ഞ പരിപാടി കഴിയുമ്പം പിരിഞ്ഞു പോകുന്നവരും ഉണ്ട്. ഇത് നല്ല രസകരമായിട്ട് കേട്ടോണ്ടിരിക്കും. അത് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് പറയുന്നത്. ഇന്നും അതുപോലുള്ള ചെറിയ ചെറിയ പരിപാടികൾ, കാർട്ടൂൺ പരിപാടികൾ പോലെ ഇപ്പോഴും റേഡിയോയിലുണ്ട് അല്ലേ? ശരിക്കും അത് ഞാൻ പറയുമായിരുന്നു, നമ്മുടെ നാട്ടിൻപുറത്തെ കവലകളിലെ സാധാരണ ചായക്കടകളിലെയൊക്കെ ചില കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഒരു പതിപ്പാണിത്. അതുകൊണ്ട് ഇത് അവർക്ക് ഒരു വലിയ ഒരു സന്തോഷം കൊടുക്കുന്ന ഒരു മേഖലയാണ്. അപ്പം എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ പറഞ്ഞ മറ്റ് ചാനലുകളിലൂടെ നമ്മുടെ റേഡിയോ എന്ന് പറയുന്ന മാധ്യമം അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. അതുകൊണ്ട് റേഡിയോയുടെ ഒരു പ്രസക്തി ഇല്ലാതാകുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.